ഇന്ത്യ നോട്ടവിട്ട ഭീകരർ ലോകത്തിന്റെ പല ഭാഗത്ത് പട്ടാപ്പകൽ വെടിയേറ്റ് മരിക്കുന്നതിന് പിന്നിൽ അജ്ഞാതരാണ് എന്നുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴിതാ കാനഡ ഇന്നലെ അവരുടെ പാർലമെന്റിൽ അവരുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ജസ്റ്റിൻ ട്രൂഡോ പറയുന്നത് തങ്ങളുടെ പൗരനായ ഹർപ്രീത് സിംഗ് നിജ്ജാർ എന്ന് പറയുന്ന സിഖ് നേതാവിനെ വധിച്ചതിന് പിന്നിൽ ഇന്ത്യയാണ് എന്നൊരു ഗുരുതരമായ ആരോപണമാണ് ഈ കാനഡിയൻ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. ഈ ഹർദീപ് സിംഗ് നിജ്ജാർ June 18 പട്ടാപ്പകൽ കാനഡയിൽ കൊല്ലപ്പെടുന്നത്. ഈ നിജ്ജാർ എന്ന് പറയുന്ന ഈ ഭീകരൻ ഖാലിസ്ഥാൻ ഭീകരനാണ്, ഇന്ത്യയിൽ ഉൾപ്പെടെ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്തതാണ്, ആക്രമണം നടത്തിയിട്ടുള്ള ഭീകരനാണ്. ഈ ഭീകരനാണ് അവിടെ കൊല്ലപ്പെട്ടത്. അജ്ഞാതന്റെ വെടിയേറ്റായിരുന്നു പട്ടാപ്പകൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കാനഡൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറയുന്നത് ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ്. ഇന്ത്യ ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ പറയുന്നത് തങ്ങൾ ഖാലിസ്ഥാനെതിരാണ്, ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരാണ്, അതിനെ പാലൂട്ടി വളർത്തുന്നത് കാനഡയാണ്, അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ്. ഏതായാലും നരേന്ദ്രമോദി G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാമെന്ന് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകിയിരുന്നതാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. വീണ്ടും ഈ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും കാനഡൻ പാർലമെന്റിൽ അവിടുത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ പ്രസ്താവനയുടെ വീഡിയോ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പോസ്റ്റ് ചെയ്തു, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണാവുന്നതാണ്. ഏതായാലും അജ്ഞാതന്റെ പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ പല മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും നൽകിയിരുന്നെങ്കിലും ഇപ്പോഴൊരു രാജ്യം, ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പറയുന്നു ഈ അജ്ഞാത ശക്തികൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന്. പക്ഷേ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യ കാനഡ ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.